വയനാടിന് ശേഷം റായ്ബറയിൽ മത്സരിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തോട് അതിരൂക്ഷമായാണ് വയനാട് പ്രതികരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് വയനാട്ടിലെ രാഹുലിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ചുമതലയുണ്ടായിരുന്നവർ, പ്രവർത്തകർ, ഇവരൊക്കെ വോട്ടെണ്ണുന്നതുവരെ വയനാട്ടുകാരോട് എന്ത് സമാധാനം പറയുമെന്നറിയാതെ കുഴങ്ങുന്നു. പക്ഷേ ഇവിടെ തലസ്ഥാനത്ത് കോൺഗ്രസ് ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ഒന്നൊന്നായി വെടി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ വെടി ഇന്ദിരാഭവനിലെ നേതൃയോഗത്തിൽ പൊട്ടിച്ചത് കെ മുരളീധരൻ തന്നെ. കോൺഗ്രസിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ തൃശ്ശൂരിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ എല്ലാവരും കളിയാക്കി. ഇപ്പോഴോ എന്തായി? തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ ഒന്നൊന്നായി കെ മുരളീധരൻ എന്ന ഭാവി കോൺഗ്രസ് മുഖ്യമന്ത്രി വിളമ്പിയപ്പോൾ നേതാക്കന്മാരുടെ നാവ് ഇറങ്ങിപ്പോയതുപോലെ. എന്തായാലും ടി എൻ പ്രതാപൻ ഇങ്ങനൊരു പണി കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ കാര്യമായി തന്നെ മുരളി കിട്ടി തൃശ്ശൂരിൽ പണിതിട്ടുണ്ടെന്ന് തീർച്ച. കെ മുരളീധരൻ എം പി തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടെത്തിയത് ഇതൊക്കെയാണ്. ചില നേതാക്കളോട് ഇപ്പോഴും പണത്തോട് ആർത്തിയുണ്ട്. തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കെടുകാര്യസ്ഥതയാണ്. ടി എൻ പ്രതാപിൻ്റെയും ജോസ് വെള്ളൂരിൻ്റെയും പേരെടുത്ത് തന്നെയായിരുന്നു കെ പി സി സി നേതൃയോഗത്തിൽ മുരളീധരൻ തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ചത്. തൃശ്ശൂരിലെ മുതിർന്ന നേതാക്കളായ മുൻ എം പി ടി എൻ പ്രതാപനെയും ഡി സി സി പ്രസിഡന്റ് ജോസ് വെള്ളൂരിനെയും പേരെടുത്ത് പറഞ്ഞ് യോഗത്തിൽ മുരളീധരൻ വിമർശിച്ചു. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി, കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ അടക്കം പങ്കെടുത്ത ആ യോഗത്തിലാണ് ഈ വിമർശനം. ടി എൻ പ്രതാപനും ജോസ് വെള്ളൂരും ഈ യോഗത്തിലുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ചെലവ് ഇരട്ടിയായി, ചില നേതാക്കൾക്ക് ഇറക്കിയ പണത്തോട് ആർത്തിയാണെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തുന്നു. ടി എൻ പ്രതാപനടക്കം തൃശ്ശൂരിൽ മുരളീധരൻ്റെ പ്രചരണത്തിന് മുന്നിൽ നിന്ന് നയിക്കുന്നതാണ് കണ്ടെങ്കിലും അങ്ങനെയല്ലെന്നാണ് ഈ വിമർശനത്തിൽ നിന്നും വ്യക്തമാകുന്നത്. നേരത്തെ കോൺഗ്രസ് വിട്ട സഹോദരി പത്മജ വേണുഗോപാൽ ഉയർത്തിയ വിമർശനമാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ മുരളീധരൻ ചൂണ്ടിക്കാണിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ്. വടകരയിൽ കഴിഞ്ഞ ടൈമിൽ എം പി ആയിരുന്ന കെ മുരളീധരൻ, സംഘടനാ പ്രവർത്തനം ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല മുരളീധരന്. എങ്ങനെ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തണമെന്നും മുരളീധരന് വളരെ വ്യക്തമായി അറിയാം. ഹൈക്കമാൻഡ് പറഞ്ഞതനുസരിച്ച് തൻ്റെ ഷുവർ സീറ്റായ വടകര ഉപേക്ഷിച്ച് തൃശ്ശൂരിലെത്തിയ കെ മുരളീധരൻ വോട്ടെടുപ്പ് കഴിഞ്ഞ് പൊട്ടിത്തെറിക്കണമെങ്കിൽ വോട്ടെണ്ണൽ കഴിഞ്ഞ് ഫലപ്രഖ്യാപനം നടത്തുമ്പോൾ എന്താകും തൃശ്ശൂർ സാക്ഷ്യം വഹിക്കുകയെന്ന് ഇപ്പോൾ തന്നെ ഊഹിക്കാം. തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാരെ വീട്ടുപടിക്കൽ പോലും കയറ്റില്ല എന്ന ബി ജെ പി നേതാവ് പത്മജ വേണുഗോപാലിൻ്റെ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധേയമാണ്. പത്മജ പല വേദികളിലും പറഞ്ഞതാണ് കൂടെ നിൽക്കുന്ന കോൺഗ്രസ്സുകാർ മുരളീധരൻ്റെ സർവസ്വവും അടിച്ചുകൊണ്ടുപോകുമെന്ന്. ഇത്തവണ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥികൾക്കായി തെരഞ്ഞെടുപ്പ് ഫണ്ട് ഒന്നും നൽകിയിരുന്നില്ല, പാപ്പരായിരുന്നു. പിന്നെ സമരാജ്ഞി വഴി സമാഹരിച്ച ഫണ്ട് അത് ചിലർ കൈയിട്ട് വാരിയതോടെ മുരളീധരന് അതിൻ്റെയും പ്രചരണ വിഹിതം ലഭിച്ചില്ല. തൃശ്ശൂർ എന്ന വെല്ലുവിളി ഏറ്റെടുത്ത സ്ഥിതിക്ക് ഫണ്ടില്ലാതെ മത്സരിക്കാനാകില്ലെന്ന് വ്യക്തമായ മുരളീധരൻ വളരെ കഷ്ടപ്പെട്ടാണ് ഫണ്ടൊപ്പിച്ച് പ്രചരണത്തിനായി പ്രവർത്തക സമിതിക്ക് നൽകിയത്. അതുകൊണ്ട് ഇതിന് ഓരോ പൈസയുടെയും കണക്ക് മുരളീധരൻ അറിഞ്ഞേ തീരൂ. ആ കണക്കാണ് കെ മുരളീധരൻ ഇപ്പോൾ തൃശ്ശൂരിലെ തന്നെ പ്രവർത്തന സമിതിക്കാരോട് ചോദിക്കുന്നതും. ഇന്ദിരാഭവനിലെ നേതൃയോഗത്തിൽ ചോദിച്ചില്ലെങ്കിൽ അത് പിന്നീട് ഒരിടത്തും ഉന്നയിക്കാനാകാത്ത അവസ്ഥയിലാകും പിന്നത്തെ കാര്യമെന്ന് മുരളീധരന് വളരെ വ്യക്തമായി അറിയാം. കെ മുരളീധരൻ ഈ ചർച്ച തുടങ്ങി വച്ചിട്ടേ ഉള്ളൂ. ഇനി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ച ബാക്കി 14 മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് കഥകൾ ഇതിൻ്റെ വാലി പിടിച്ച് പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും വോട്ടെണ്ണൽ കഴിഞ്ഞാലും കോൺഗ്രസിനുള്ളിൽ തെരഞ്ഞെടുപ്പ് കഥകൾക്ക് ഒരു പഞ്ഞവും ഉണ്ടാകുന്ന ലക്ഷണമില്ല.